ഹായ് ഡിയർ സ്റ്റുഡൻസ്, അപ്പോൾ നമുക്ക് ഇന്ന് ഈ വീഡിയോയിൽ ലാക്ക് ഓഫ് മെമ്മറി പ്രോപ്പർട്ടി എന്താണെന്ന് നോക്കാം. നമുക്ക് രണ്ട് ഡിസ്ട്രിബ്യൂഷനാണ് ലാക്ക് ഓഫ് മെമ്മറി പ്രോപ്പർട്ടി പ്രോസസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ഡിസ്ക്രീറ്റ് ഡിസ്ട്രിബ്യൂഷനിലെ ജോമെട്രിക് ഡിസ്ട്രിബ്യൂഷനും സെക്കൻഡ് വൺ കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷനിലെ എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷനും. അപ്പോൾ രണ്ട് ഡിസ്ട്രിബ്യൂഷനാണ് ലാക്ക് ഓഫ് മെമ്മറി എന്ന് പറയുന്ന പ്രോപ്പർട്ടി പ്രോസസ് ചെയ്യുന്നത്. ഏതൊക്കെയാണ്? ഒന്ന് ജോമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ, അത് ഡിസ്ക്രീറ്റ് ആണ്. പിന്നെ ഏതാണ്? എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ, അതാരാണ്? കണ്ടിന്യൂസ്. ഞാൻ ഫസ്റ്റ് എന്താണ് ലാക്ക് ഓഫ് മെമ്മറി പ്രോപ്പർട്ടി എന്ന് പറഞ്ഞുതരാം. ദെൻ ജോമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ്റെ ലാക്ക് ഓഫ് മെമ്മറി പ്രോപ്പർട്ടി ഈ വീഡിയോയിൽ പ്രൂവ് ചെയ്തുതരാം. നെക്സ്റ്റ് വീഡിയോയിൽ എക്സ്പോണൻഷ്യലും കൂടെ പറഞ്ഞുതരാം. ഫസ്റ്റ് ഓഫ് ഓൾ അതൊരു കോൺസെപ്റ്റ് കൊണ്ടുതരാം, എന്താണ് ലാക്ക് ഓഫ് മെമ്മറി പ്രോപ്പർട്ടി എന്ന് പറയുന്നില്ല. സപ്പോസ് നിങ്ങളൊരു ട്രെയിനിന് വേണ്ടി, ഓക്കെ, 10 മണിക്ക് തിരിക്കുന്ന ഒരു ട്രെയിൻ, 10 AM തിരിക്കുന്ന ഒരു ട്രെയിനിന് രണ്ടാൾക്കാർ, എക്സ് എന്ന് പറഞ്ഞ ഒരാൾ 8 മണിക്ക് വന്ന് റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുകയാണ്. എന്നിട്ട് അവൻ വെയിറ്റ് ചെയ്യാണ്, വെയിറ്റിംഗ് ടൈം. അപ്പോൾ 8 മുതൽ 10 മണിവരെ അവൻ വെയിറ്റ് ചെയ്യാണ്, വെയിറ്റിംഗ് ടൈം. വൈ എന്ന് പറയുന്ന ഒരാൾ 9 മണിക്ക് റെയിൽവേ സ്റ്റേഷനിൽ വന്നു, അവനും വെയിറ്റ് ചെയ്യാണ്, വെയിറ്റിംഗ് ടൈം. ക്ലിയർ? 10 മണിക്ക് ട്രെയിൻ എടുക്കും, ഒരാൾ 8 മണിക്ക് വന്നു, ഒരാൾ 9 മണിക്ക് വന്നു. ഈ രണ്ടാൾക്കാരും വെയിറ്റ് ചെയ്യുന്ന വെയിറ്റിംഗ് ടൈം ഉണ്ടല്ലോ, ദിസ് വെയിറ്റിംഗ് ടൈം പൊസസ് ജോമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ 8 മണിക്ക് വന്ന ആളുടെയും ഡിസ്ട്രിബ്യൂഷൻ ജോമെട്രിക് തന്നെയാണ് 9 മണിക്ക് വന്ന ആളുടെയും ഡിസ്ട്രിബ്യൂഷൻ. 9 മണിക്ക് വന്ന ആളും വെയിറ്റ് ചെയ്യുന്ന ആ ടൈം ഫോളോ ചെയ്തത് ജോമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ, ദാറ്റ് ഈസ് വെയിറ്റിംഗ് ടൈം എന്ന് പറയും. അപ്പോൾ 8 മണിക്ക് വന്ന ആൾ വെയിറ്റ് ചെയ്യുന്നതും ജോമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ, ആ വെയിറ്റിംഗ് ടൈം ജോമെട്രിക് ഡിസ്ട്രിബ്യൂഷനാണ് ഫോളോ ചെയ്യുന്നത്. 9 മണിക്ക് വന്ന ആളും വെയിറ്റ് ചെയ്യുന്ന ടൈം ജോമെട്രിക് ഡിസ്ട്രിബ്യൂഷനാണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അവിടെ മെമ്മറി ലാക്കലേഡ് ആണ്. 8 മണിയുള്ള ആൾ 2 മണിക്കൂർ അത്രയും വെയിറ്റ് ചെയ്യണം, 9 മണിയാൾ 1 മണിക്കൂർ വെയിറ്റ് ചെയ്യുന്നു. എന്നിട്ടും രണ്ടും ഫോളോ ചെയ്യുന്നത് ഏതിനെയാണ്? ജോമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ തന്നെ. ആ വെയിറ്റിംഗ് ടൈം ഫോളോ ചെയ്യുന്ന ഏതിനാണ്? ജോമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ ഇതിനെ പറയുന്ന പേരാണ് ലാക്ക് ഓഫ് മെമ്മറി പ്രോപ്പർട്ടി. ഇൻ സ്റ്റാറ്റിസ്റ്റിക്കലായിട്ട് നമ്മൾ പറഞ്ഞാൽ സംഗതി ഇത്രയേ ഉള്ളൂ, നമ്മൾ എക്സ് എന്ന് പറയുന്ന ഒരാൾ ജോമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യും, വൈ ഈക്വൽ ടു സം എക്സ് മൈനസ് കെ, നിങ്ങൾക്ക് ഞാൻ എക്സ് മൈനസ് കെ വൈ ഈക്വൽ ടു സം എക്സ് മൈനസ് കെ എന്നൊരാളെ എടുത്തു, അയാൾ മാറി തന്നെ ഫോളോ ചെയ്യും, ജോമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ തന്നെ ഫോളോ ചെയ്താൽ ഇതിനെ വിളിക്കുന്ന പേരാണ് ലാക്ക് ഓഫ് മെമ്മറി പ്രോപ്പർട്ടി. എക്സ് എന്ന് പറയുന്ന ഒരാൾ എന്തിനെ ഫോളോ ചെയ്യുന്നു? ജോമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ. വൈ എന്ന് പറഞ്ഞാലും, വൈ എന്ന് പറഞ്ഞാൽ ആരാ? എക്സ് മൈനസ് കെ, അതും ജോമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ തന്നെ ഫോളോ ചെയ്താൽ ദെൻ വി ക്യാൻ സേ ദ ലാക്ക് ഓഫ് മെമ്മറി പ്രോപ്പർട്ടി. ഇതിനെ പറയുന്ന പേരാണ് ലാക്ക് ഓഫ് മെമ്മറി പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ. പ്രൂവ് ചെയ്യാം, അതിൻ്റെ പ്രൂവിൻ്റെ ഉള്ള സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ, ഈ സ്റ്റേറ്റ്മെൻറ്റാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഈ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് പ്രൂവ് ചെയ്യണം. ഇതെന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് വൈ ഈക്വലിറ്റി ഗിവൺ എക്സ് ഗ്രേറ്റർ ആൻ ഈക്വൽ ടു കെ, കെയേക്കാളും എക്സിൻ്റെ വാല്യൂ കൂടുമ്പോഴുള്ള വൈയുടെ പ്രോബബിലിറ്റി, വിച്ച് ഇസ് സെയിം ആസ് ദാറ്റ് ഓഫ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വലിറ്റി. കെയേക്കാളും എക്സിൻ്റെ വാല്യൂ കൂടുമ്പോഴുള്ള വൈയുടെ പ്രോബബിലിറ്റിയും എക്സ് ഈക്വലിറ്റി എന്ന് പറഞ്ഞ ടൈമിലുള്ള എക്സിൻ്റെ പ്രോബബിലിറ്റിയും രണ്ടും സെയിം, ദറ്റ് ഇസ് കോൾഡ് ലാക്ക് ഓഫ് മെമ്മറി പ്രോപ്പർട്ടി. എന്ന് പറഞ്ഞാൽ കെയേക്കാളും എക്സിൻ്റെ വാല്യൂ കൂടുമ്പോഴുള്ള വൈ ഈക്വലിറ്റിയും വൈയുടെ പ്രോബബിലിറ്റിയും, പ്രോബബിലിറ്റി ഓഫ് വൈ ഈക്വലിറ്റിയും ദെൻ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വലിറ്റിയും ബോത്ത് ആർ എന്നാ സെയിം എന്നാണ് പറയുന്നത്. ക്ലിയർ? കെയേക്കാളും എക്സിൻ്റെ വാല്യൂ കൂടുമ്പോഴുള്ള വൈയുടെ പ്രോബബിലിറ്റിയും എക്സിൻ്റെ പ്രോബബിലിറ്റി എന്താണ്? സെയിം. ദിസ് ഇസ് കോൾഡ് ലാക്ക് ഓഫ് മെമ്മറി പ്രോപ്പർട്ടി. നമുക്ക് ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത്. കോൺസെപ്റ്റ് ഇതാണ്, എക്സ് ഫോളോ ചെയ്യുന്ന ജോമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ വൈയും ജോമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യും. വൈ എന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് കെ, അതിനാണ് ലാക്ക് ഓഫ് മെമ്മറി പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ക്ലിയർ? അതിൻ്റെ നമ്മൾ പ്രൂവ് ചെയ്യുന്ന സാധനം കെയേക്കാളും എക്സിൻ്റെ വാല്യൂ കൂടുമ്പോഴുള്ള വൈയുടെ പ്രോബബിലിറ്റിയും എക്സിൻ്റെ പ്രോബബിലിറ്റിയും സെയിം ആണെങ്കിൽ നമ്മൾ എന്ന് പറയും? ലാക്ക് ഓഫ് മെമ്മറി പ്രോപ്പർട്ടി എന്ന് പറയും. ക്ലിയർ? നമുക്കിത് പ്രൂവ് ചെയ്യാം. ഇതിൻ്റെ LHS ഈ സൈഡ് നമുക്ക്. ആദ്യം ഫസ്റ്റ് ഓഫ് ഓൾ, വാട്ട് ഈസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് എന്ന് പറഞ്ഞാൽ PDF ജോമെട്രി ഡിസ്ട്രിബ്യൂഷൻ്റെ PDF ആദാ PQ raised to x. അപ്പോൾ വാട്ട് ഈസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു ടി എന്ന് പറഞ്ഞാൽ ആരാ? PQ raised to t. ജോമെട്രി ഡിസ്ട്രിബ്യൂഷൻ്റെ PDF അല്ലേ, അല്ലേ? എക്സ് ഈക്വൽ ടു 0, 1, 2, up to infinity വരെ ജോമെട്രി ഡിസ്ട്രിബ്യൂഷൻ അല്ലേ. ക്ലിയർ? സംശയമൊന്നുമില്ലോ. സോ ഞാൻ ഇയാളെ എങ്ങനെ എടുത്തു? അപ്പം പ്രോബബിലിറ്റി എക്സ് ഈക്വൽ ടി എന്ന് പറഞ്ഞാൽ PQ raised to t ആണ്, ഇത് നിങ്ങൾക്കറിയാം. സോ ലെഫ്റ്റ് സൈഡ് എടുത്തു, പ്രോബബിലിറ്റി ഓഫ് വൈ ഈക്വൽ ടു ടി ഗിവൺ എക്സ് ഗ്രാൻഡ് ഈക്വൽ ടു കെ. ഞാൻ ഇങ്ങനെ എഴുതട്ടോ, ഓക്കെ, നമുക്ക് ഇങ്ങനെ എഴുതാം, പ്രോബബിലിറ്റി ഓഫ് വൈ ഗ്രേറ്റർ ഈക്വൽ ടു ടി ഗിവൺ എക്സ് ഡിനോമിനേറ്റർ മാറ്റരുതേ, മൈനസ് പ്രോബബിലിറ്റി ഓഫ് വൈ ഗ്രാൻഡ് ഈക്വൽ ടു ടി പ്ലസ് 1 ഗിവൺ എക്സ് ഗ്രാൻഡ് ഈക്വൽ ടു കെ എന്ന് എഴുതിയാൽ നിങ്ങൾക്കിത് മനസ്സിലായോ?
ഒരു സെൻ നോക്കിയേ, നിങ്ങൾക്കിത് മനസ്സിലായില്ലെന്ന് എനിക്കറിയാം, ഞാനത് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. ഓക്കെ, അത് സംഭവം ഇത്രയേ ഉള്ളൂ. നിങ്ങൾ എന്താ ഈ ഒരു നമ്പറിലേക്ക് നോക്കാം. ഓക്കെ, ഇതിൽ ഇതാണ് ടി, ഇതാണ് ടി പ്ലസ് വൺ എന്ന് പറഞ്ഞത്. ഓക്കെ, നമുക്ക് വേണ്ടത് പ്രോബബിലിറ്റി ഓഫ് വൈ ഈക്വൽ ടു ടി എന്ന് പറഞ്ഞ പോയിന്റാണ്. ഓക്കെ, നമുക്ക് വേണ്ട സത്യം പറഞ്ഞാൽ ടി വരെയുള്ള പ്രോബബിലിറ്റി, ടി എന്ന് പറഞ്ഞ പോയിന്റുള്ള പ്രോബബിലിറ്റിയാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ടി എന്ന് പറഞ്ഞ പോയിന്റിലെ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇത്രയും പ്രോബബിലിറ്റിയാണ് സത്യം പറഞ്ഞാൽ. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ടിയേക്കാളും കൂടുതലുള്ള പ്രോബബിലിറ്റിയിൽ നിന്നും എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് ടി ഗ്രേറ്റർ ദാൻ വൈ എന്ന് പറഞ്ഞാൽ ടിയേക്കാളും കൂടുതൽ ഇത്രയും പ്രോബബിലിറ്റിയിൽ നിന്നും. ഓക്കെ, ടി പ്ലസ് വണ്ണേക്കാളും വൈയുടെ വരി കൂടിയ പ്രോബബിലിറ്റി എന്നാൽ ഇത്രയും പ്രോബബിലിറ്റി മൈനസ് ചെയ്ത് കളഞ്ഞാൽ യു വിൽ ഗെറ്റ് ദിസ് പ്രോബബിലിറ്റി. ഇതിൻ്റെ പ്രോബബിലിറ്റി ഓഫ് വൈ ഈക്വൽ ടു ടി എന്ന് പറഞ്ഞാൽ ഇത്രയാണ്. മനസ്സിലായോ? പ്രോബബിലിറ്റി ഓഫ് വൈ ഈക്വൽ ടി എന്ന് പറഞ്ഞാൽ എത്രയാണ്? ക്ലിയർ? പ്രോബബിലിറ്റി വൈ ഈക്വൽ ടു ടി എന്ന് പറഞ്ഞാൽ വേറെ രീതിയിൽ ഞാൻ പറഞ്ഞിട്ട്, ഇതൊരു സെറ്റ് പറഞ്ഞാൽ ടിയേക്കാളും വൈയുടെ വലിയ കൂടിയത്. അപ്പോൾ ഈ ആളെന്ന് പറഞ്ഞാൽ ആരായിരിക്കും? ടി വരാം, ടി പ്ലസ് വൺ വരാം, ടി പ്ലസ് ടു വരാം, അങ്ങനെ പോകും. ഇയാളെന്ന് പറഞ്ഞാൽ ആരാ? ടി പ്ലസ് വൺ മുതൽ അതിന് ശേഷമുള്ള വൈയുടെ വാല്യൂ എന്ന് പറയുമ്പോൾ ആര് വരും? ടി പ്ലസ് വൺ വരാം, ടി പ്ലസ് ടു വരാം, ടി പ്ലസ് ത്രീ വരാം, അങ്ങനെ പോകും അല്ലേ. ഇത് ടിയേക്കാളും കൂടിയ വാല്യൂ എന്ന് പറഞ്ഞാൽ ടി ടി പ്ലസ് വൺ ടി പ്ലസ് ടു അത്രയും വരാം. ടി പ്ലസ് വണ്ണേക്കാളും കൂടിയ വാല്യൂ എന്ന് പറഞ്ഞാൽ ടി പ്ലസ് വൺ ടി പ്ലസ് ടു അങ്ങനെ പോകാം. എടാ, ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്യുമ്പ് ടി പ്ലസ് വൺ ടി പ്ലസ് വൺ ടി പ്ലസ് ടു ടി പ്ലസ് ടു എല്ലാം ക്യാൻസലായി പോയി. അവസാനം ആരേ കിട്ടുള്ളൂ? ടി എല്ലേ കിട്ടുള്ളൂ. മനസ്സിലായി? രണ്ട് രീതി, ഒന്നെങ്കിൽ നമ്പർ ലൈൻ വെച്ച് പറഞ്ഞുതരാം, അല്ലെങ്കിൽ നിങ്ങൾ ഇതിനൊരു സെറ്റായിട്ട് കൺസിഡർ ചെയ്താൽ ടിയേക്കാളും കൂടുതലുള്ളതിൽ നിന്നും ടി പ്ലസ് വണ്ണേക്കാളും ടിയേക്കാളും കൂടുതലുള്ളതിൽ നിന്നും ടി പ്ലസ് വണ്ണേക്കാളും കൂടുതലുള്ള കുറച്ചാൽ നിങ്ങൾക്ക് ടി എ കിട്ടുള്ളൂ. ടിയേക്കാളും കൂടുതലുള്ളതിൽ നിന്നും ടി പ്ലസ് വണ്ണേക്കാളും കൂടുതൽ കുറച്ചാൽ ടി കിട്ടും. ഇത് മുതൽ ടി പ്ലസ് വൺ തൊട്ടുമ്പോൾ ഇതുവരെയുള്ള ആ പോയിന്റ്സുകളാണ് ടിയിൽ വരുന്നത്. ആ പ്രോബബിലിറ്റിയാണ് പ്രോബബിലിറ്റി ഓഫ് വൈ ഈക്വൽ ടു ടിയിൽ വരുന്നത്. ഗിവൺ സെയിമാണ്. ക്ലിയർ? സോ ഇതിനെ നിങ്ങൾക്ക് ഇതുപോലെ എഴുതാം. മനസ്സിലായേ? പിടികിട്ടിയേ? ക്ലിയർ ആണേ? ഓക്കെ, എങ്കിൽ ഓക്കെ എങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരാളെ നമുക്ക് എടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഞാൻ ആദ്യം ഇയാളെ അപ്പം എടുക്കുകയാണ്, ഈ ടേമിനെ എടുക്കുകയാണ്. പ്രോബബിലിറ്റി ഓഫ് ഇതിന് ഇക്വേഷൻ നമ്പർ വൺ എന്ന് നിങ്ങൾ അങ്ങ് വിളിച്ചോ കേട്ടോ. സോ പ്രോബബിലിറ്റി ഓഫ് ഈ ഇയാളെ ഞാൻ എക്സ്പ്ലാൻ ചെയ്യുകയാണ്, വൈ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു ടി ഗിവൺ എക്സ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു കെ. നിങ്ങൾക്കറിയാം പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി എന്ന് പറഞ്ഞാൽ കണ്ടീഷണൽ പ്രോബബിലിറ്റി ഫോർമുല എന്താണ്ടാ? പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ബൈ പ്രോബബിലിറ്റി ഓഫ് ബി. ഇൻ്റർസെക്ഷൻ നോക്കുവാണെങ്കിൽ കോമ ഇടാം കേട്ടോ, ഞാനിവിടെ ഇൻ്റർസെക്ഷൻ ഇട്ട് പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ജസ്റ്റ് നത്തിങ് ബട്ട് ഇയാൾ എങ്ങനെ എഴുതാം? പ്രോബബിലിറ്റി ഓഫ് വൈ ഗ്രേറ്റർ ഈക്വൽ ടു ടി ഇൻ്റർസെക്ഷൻ എക്സ് ഗ്രേറ്റർ ഈക്വൽ ടു കെ ഡിവൈഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ഈക്വൽ ടു കെ. ക്ലിയർ? എനി ഡൗട്ട്? സംശയമൊന്നുമില്ലല്ലോ. ക്ലിയർ അല്ലേ? ഓക്കെ, സോ ദെൻ ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റും കൂടെ നമുക്ക് ഈ വൈ എന്ന് പറഞ്ഞാൽ തുടക്കത്തിൽ ഞാനൊരു കാര്യം എടുത്തായിരുന്നു, ലെറ്റ് എക്സ് ഫോളോസ് ജോമെട്രി ഡിസ്ട്രിബ്യൂഷൻ, വൈ ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് കെ ഫോളോസ് ജോമെട്രി. അതാണ് ലാക്ക് ഓഫ് മെമ്മറി പ്രോപ്പർട്ടി. സോ വൈ ഈക്വൽ ടു നത്തിങ് ബട്ട് ഒരു എക്സ് മൈനസ് കെ ആണ് ആരെന്ന് പറഞ്ഞാൽ വൈ എന്ന് പറഞ്ഞു. സോ ഇവിടെ നമ്മൾ വൈക്ക് പോലെ എക്സ് മൈനസ് കെ അങ്ങ് കൊണ്ടുവരിക. എക്സ് മൈനസ് കെ ഗ്രാൻഡ് ഈക്വൽ ടു ടി ഇൻ്റർസെക്ഷൻ എക്സ് ഗ്രാൻഡ് ഈക്വൽ ടു കെ. ഇത് ഇപ്പുറത്ത് വന്ന ഡിവൈഡഡ് ബൈ ഉണ്ടേ, ഡിവൈഡഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രാൻഡ് ഈക്വൽ ടു കെ. ക്ലിയർ? ഇയാൾ ഇപ്പുറത്തൊന്നും സംഭവിക്കും, പ്രോബബിലിറ്റി ഓഫ് ഇത് ഇപ്പുറത്തൊന്ന് എക്സ് ഗ്രാൻഡ് ഈക്വൽ ടു ടി പ്ലസ് കെ ഇൻ്റർസെക്ഷൻ എക്സ് ഗ്രാൻഡ് ഈക്വൽ ടു കെ ഡിവൈഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രാൻഡ് ഈക്വൽ ടു കെ. ഇതിൻ്റെ മീനി ടി പ്ലസ് കെയേക്കാളും എക്സ് കൂടുന്നതും കെയേക്കാളും കൂടുന്നതും. ഞാൻ എന്താ ഒരു നമ്പറിലേ വരയ്ക്കുകയാണേ. ദിസ് ഇസ് കെ, ദിസ് ഇസ് ടി പ്ലസ് കെ. അപ്പം നോക്കി കെ, ഇപ്പോൾ ഇത്രയാണ് എക്സിൻ്റെ വാല്യൂ, കെയേക്കാളും കൂടുന്നത് ഇത്രയാണ്. ഓക്കെ, ഇനി ആ എക്സിൻ്റെ വാല്യൂ ടി പ്ലസ് കെയേക്കാളും കൂടുക എന്ന് പറഞ്ഞാൽ ഇത്രയാണ്, ടി പ്ലസ് കെയേക്കാളും കൂടുന്ന വാല്യൂ ഇത്രയാണ്. ഈ രണ്ട് ഞാൻ കോമൺ പോയിൻ്റ് ഏതാ? ഇൻ്റർസെക്ഷൻ തന്നെ കോമൺ അല്ലേ? ടി പ്ലസ് കെയേക്കാളും കൂടണം, കെയേക്കാളും കൂടണം എന്ന് പറയുമ്പോൾ കോമൺ പോയിൻ്റ് ഏതാണ്? ടി പ്ലസ് കെയേക്കാളും കൂടുന്ന ഈ പോയിൻ്റ് ഇത്രയല്ലേ കോമൺ എന്ന് പറഞ്ഞാൽ. കെയേക്കാളും എക്സിൻ്റെ വാല്യൂ കൂടണം, ടി പ്ലസ് കെയേക്കാളും എക്സിൻ്റെ വാല്യൂ കൂടണം എന്ന് പറഞ്ഞാൽ മീനിങ് എന്താണ്? രണ്ടിൻ്റെയും ഇൻ്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ഇൻ നത്തിങ് ബട്ട് ഇങ്ങനെ എഴുതിയാൽ പോരെ, പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ഈക്വൽ ടു ടി പ്ലസ് കെ എന്ന് എഴുതിയാൽ രണ്ടും ഹോൾഡ് ചെയ്യത്തില്ലേ? ടി പ്ലസ് കെയേക്കാളും എക്സ് കൂടിയെന്ന് പറഞ്ഞാൽ മീനിങ് ആരെ തന്നെയാണ്? കെയേക്കാളും കൂടി തന്നെ. കാരണം കെയുടെ തൊട്ടടുത്ത വാല്യൂ ആണ് ടി പ്ലസ് കെ. അപ്പോൾ കെയേക്കാളും കൂടുതലെന്ന് പറഞ്ഞാൽ, സോറി, ടി പ്ലസ് കെയേക്കാളും കൂടുതലെന്ന് പറഞ്ഞാൽ ഇറ്റ്സ്
ഒബ്വിയസ്ലി മീനിങ് തരുന്നതാണ് ഗ്രേറ്റർ ദാൻ കെ എന്നല്ലേ. കാരണം ഇതാ ടി പ്ലസ് കെക്കാളും കൂടിയ അത് കെക്കാളും കൂടിയെന്നാണ് മീനിങ്. സോ ഇന്റർസെക്ഷൻ എടുക്കുമ്പോൾ ഈ ആൾ മാത്രം എഴുതിയാൽ മതി. ഡിവൈഡഡ് ബൈ ആരാണ്? പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു കെ. മനസ്സിലായോ? കാരണം ഈ രണ്ടിൻ്റെ ഇന്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ എവിടെയാ വരുന്നത്? എക്സ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടി പ്ലസ് കെക്ക് ശേഷമുള്ള വാല്യൂ ആണ് രണ്ടിടത്തും കോമൺ ആയിട്ടുള്ള പോർഷൻ എന്ന് പറഞ്ഞാൽ. ക്ലിയർ ആണേ? മനസ്സിലായേ? അപ്പോൾ ഇത് പിടികിട്ടിയേ. സോ നമുക്ക് ഇത് ചെയ്യുന്നതിന് പോലും ഇത് ചെയ്താൽ മതി, ചെയ്യുന്നതിന് പോലും ഇത് ചെയ്താൽ മതി. സോ നമ്മൾ അടുത്ത് ആ വാല്യൂ കണ്ടുപിടിക്കാൻ പോവാണ്. കൊന്ന് മാറ്റിയാണ്. ഓക്കെ, സോ എനിക്കിതാ ഈ ആണ് പ്രോബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു കെ ചെയ്യാണ്, അത് വെച്ച് ഇത് ചെയ്യാം. അപ്പോൾ ആ പ്രോബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു കെ ഇതെന്ന് പറഞ്ഞാൽ നത്തിങ് ബട്ട് കെക്ക് ശേഷമുള്ള പ്രോബിലിറ്റി എക്സിൻ്റെ വാല്യൂക്ക്. അപ്പം സമ്മേഷൻ എക്സ് ഈക്വൽ ടു കെ ടു ഇൻഫിനിറ്റി വരെ ആണ് ജോമൻ ഡിസ്ട്രിബ്യൂഷൻ്റെ വാല്യൂ സീറോ ടു ഇൻഫിനിറ്റി വരെ. നമുക്ക് വേണ്ടത് കെക്ക് ശേഷമുള്ള പ്രോബിലിറ്റി പി ഓഫ് എക്സ്. അതിനെ ഇൻ്റഗ്രേറ്റ് സം ചെയ്താൽ പോരെ നമുക്ക് പ്രോബിലിറ്റി കെക്ക് ശേഷമുള്ള പ്രോബിലിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടി കെ മുതൽ ഏത് വരെ ഇൻഫിനിറ്റി വരെ പ്രോബിലിറ്റിയെ സം ചെയ്താൽ പോരെ, കിട്ടുമല്ലോ, അറിയാലോ എല്ലാവർക്കും. സോ സം ഓഫ് എക്സ് ഈക്വൽ ടു കെ ടു ഇൻഫിനിറ്റി പി ക്യു റൈസ് ടു എക്സ് ആണ് എൻ്റെ പ്രോബിലിറ്റി. സോ ഇവിടെ എക്സിന് പോലെ ഓരോ വാല്യൂ എടുക്കും. പി കോൺസ്റ്റൻ്റ് പുറത്തെടുത്താൽ ആദ്യം എക്സിന് ഒരു വാല്യൂ എടുക്കുമ്പോൾ ക്യൂ റൈസ് ടു കെ. അപ്പോൾ എക്സിൻ്റെ കെയുടെ അടുത്ത വാല്യൂ ആരാണ്? പ്ലസ് ക്യൂ റൈസ് ടു കെ പ്ലസ് വൺ പ്ലസ് അടുത്ത വാല്യൂ ആണ് ക്യൂ റൈസ് ടു കെ പ്ലസ് ടു. ഇങ്ങനെ ഇൻഫൈനൈറ്റ് ടൈംസ് പോയിക്കൊണ്ടിരിക്കും. എല്ലായിടത്തു നിന്നും ഒരു ക്യൂ റൈസ് ടു കെ നമ്മൾ കോമൺ എടുത്താൽ വൺ പ്ലസ് ക്യൂ റൈസ് ടു വൺ പ്ലസ് ക്യൂ സ്ക്വയർ പ്ലസ് ഇങ്ങനെ പോയി പോകും. വൺ പ്ലസ് ക്യൂ സ്ക്വയർ പ്ലസ് ഇങ്ങനെ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? അത് പോയിക്കൊണ്ടിരിക്കും. ക്ലിയർ ആണേ? ഡൗട്ട് ഉണ്ടോ? ആർക്കെങ്കിലും സംശയമുണ്ടോ? സംശയം ഉണ്ടെങ്കിൽ ഇപ്പോൾ ചോദിക്കണം. ഇത്രയും ക്ലിയർ അല്ലേ? ഇനി ഡൗട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. ദിസ് ഇസ് ദ എക്സ്പാൻഷൻ ഓഫ് വൺ പ്ലസ് എക്സ് സ്ക്വയർ. ഇങ്ങനെ പോകുന്നത് ഇസ് എക്സ്പാൻഷൻ ഓഫ് വൺ മൈനസ് എക്സ് ദ ഹോൾ റേസ് ടു മൈനസ് വൺ എന്ന് പറഞ്ഞിട്ട് പവർ സീരീസിൻ്റെ എക്സ്പാൻഷൻ. ഓക്കെ, ഇത് ഇങ്ങനത്തെ ഒരു പവർ സീരീസിൻ്റെ എക്സ്പാൻഷൻ. അപ്പോൾ വൺ പ്ലസ് ക്യൂ സ്ക്വയർ എന്ന് പറഞ്ഞാൽ പഠിച്ചിട്ടുണ്ട്. ഇത് വൺ പ്ലസ് ക്യൂ പ്ലസ് ക്യൂ സ്ക്വയർ ഏത് പവർ സീരീസാ? സോ നത്തിങ് ബട്ട് പി ഇൻറ്റു ക്യൂ റേസ് ടു കെ ഇൻറ്റു വൺ മൈനസ് എക്സ് വൺ മൈനസ് ക്യൂ ദ ഹോൾ റേസ് ടു മൈനസ് വൺ എന്ന് പറയുന്ന ഒരു പവർ സീരീസിൻ്റെ എക്സ്പാൻഷനാണ് അത്. ക്ലിയർ ആണേ? എനി ഡൗട്ട്? സംശയമുണ്ടോ? ക്ലിയർ അല്ലേ? സംശയമുണ്ടോ? ആൻഡ് പിന്നെ നമുക്കൊരു വാല്യൂ അറിയാം. നമുക്കറിയാം പി പ്ലസ് ക്യൂവിൻ്റെ വാല്യൂ ആരാണ്ടാ? വൺ അല്ലേ? അവിടെ നിന്ന് വൺ മൈനസ് ക്യൂ എന്ന് പറഞ്ഞാൽ പി അല്ലേ? സോ നത്തിങ് ബട്ട് പി ക്യൂ റൈസ് ടു കെ വൺ മൈനസ് പി പി റൈസ് ടു മൈനസ് വൺ. ഇതും ഇതും ക്യാൻസലായപ്പോൾ ആൻസർ ക്യൂ റൈസ് ടു കെ കിട്ടും. സോ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ഈക്വൽ ടു കെ എന്ന് പറഞ്ഞാൽ എന്ന് കിട്ടി? ക്യൂ റൈസ് ടു കെ എന്ന് കിട്ടി നിങ്ങൾക്ക്. സോ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ഈക്വൽ ടു കെ കിട്ടി നിങ്ങൾക്ക് ക്യൂ റൈസ് ടു കെ എന്ന്. അപ്പം ന്യൂമറേറ്റർ അല്ല, പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ഈക്വൽ ടു ടി പ്ലസ് കെ ആരായിരിക്കും? പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ഈക്വൽ ടു കെ ക്യൂ റൈസ് ടു കെ ആണെങ്കിൽ പ്രോബിലിറ്റി ഓഫ് എക്സ് ഗ്രാൻഡ് ഈക്വൽ ടി പ്ലസ് കെ എന്തായിരിക്കും? ക്യൂ റൈസ് ടു ടി പ്ലസ് കെ ആയിരിക്കും. ഇയാളെ നിങ്ങൾ ഇക്വേഷൻ നമ്പർ ടു എന്നിട്ടോണേ. ദിസ് ഇക്വേഷൻ നമ്പർ ടു, ദിസ് ഇക്വേഷൻ നമ്പർ വൺ. ഇക്വേഷൻ നമ്പർ വണ്ണിലെ ഇയാളെയാണ് നമ്മൾ ചെയ്തത്. സോ ഈ ടു ഇംപ്ലൈ ചെയ്താൽ ടു ലെഫ്റ്റ് സൈഡ് ആരാണ്? പ്രോബിലിറ്റി ഓഫ് വൈ ഗ്രാൻഡ് ഈക്വൽ ടു ടി ഗിവൺ എക്സ് ഗ്രാൻഡ് ഈക്വൽ ടു കെ എന്ന് പറയുന്നതിനെ ഇങ്ങനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇയാളെ ഇതാണ് കിട്ടുക. ഇതിൻ്റെ വാല്യൂ എന്താണ്? ക്യൂ റൈസ് ടു ടി പ്ലസ് കെ ബൈ ഇതിൻ്റെ വാല്യൂ എന്താണ്? ക്യൂ റൈസ് ടു കെ. സോ ക്യൂ റൈസ് ടു കെ ക്യൂ റൈസ് ടു കെ വെട്ടിപ്പോയാൽ ക്യൂ റൈസ് ടു ടി എന്ന് കിട്ടി. ഇസ് ഇറ്റ് ക്ലിയർ? സോ യു വിൽ ഗെറ്റ് ദ ആൻസർ ഇക്വേഷൻ നമ്പർ ടു എന്ന് പറഞ്ഞാൽ ഇയാളുടെ ആൻസർ ക്യൂ റൈസ് ടു കെ. ഇതിൻ്റെ പ്രോബബിലിറ്റി ഓഫ് വൈ ഗ്രാൻഡ് ഈക്വൽ ടു ടി എക്സ് ഗ്രാൻഡ് ഈക്വൽ കെ എന്ന് പറഞ്ഞാൽ ക്യൂ റൈസ് ടു ടി ആണെങ്കിൽ ഇക്വേഷൻ വൺ ഇംപ്ലൈ ചെയ്യുക. ഇക്വേഷൻ വൺ ഇംപ്ലൈ ചെയ്യുക. വാട്ട് ഈസ് വൺ? ഇയാളല്ലേ വൺ? ആരാ? പ്രോബബിലിറ്റി ഓഫ് വൈ ഈക്വൽ ടു ടി ഗിവൺ എക്സ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു കെ എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് ഇയാൾ. ഇയാളുടെ വാല്യൂ നിങ്ങൾക്ക് ഇപ്പോൾ എത്രയാണെന്ന് കിട്ടിയ? ക്യൂ റൈസ് ടു ടി. ഒന്ന് ചിന്തിച്ചേ. വൈ ഗ്രേറ്റർ ഈക്വൽ ടു ടി ഗിവൺ എക്സ് ഗ്രേറ്റർ കെ ക്യൂ റൈസ് ടു ടി. ഇയാളുടെ വാല്യൂ ക്യൂ റൈസ് ടു ടി ആണെങ്കിൽ ഇയാളുടെ വാല്യൂ ആണ് ടിയേക്കാളും കൂടിയപ്പം ക്യൂ റൈസ് ടു ടി ആണെങ്കിൽ ടി പ്ലസ് വണ്ണേക്കാളും കൂടുമ്പോഴാണ് ചെയ്തു നോക്കേണ്ട. സിമിലർലി ക്യൂ റൈസ് ടു ടി പ്ലസ് വൺ ആയിരിക്കത്തില്ലേ? ചെയ്തോക്കേണ്ട ആവശ്യമില്ല. ടിയേക്കാളും കൂടുമ്പോഴുള്ള വാല്യൂ ക്യൂ റൈസ് ടു ടി ആണെങ്കിൽ ടി പ്ലസ് വണ്ണേക്കാളും കൂടുമ്പോഴുള്ള വാല്യൂ ആരായിരിക്കും? ടി റൈസ് ക്യൂ റൈസ് ടു ടി പ്ലസ് വൺ. അപ്പം മൈനസ് എന്താണ്? ക്യൂ റൈസ് ടു ടി പ്ലസ് വൺ.
രണ്ടിടത്തു നിന്ന് ഒരു ക്യൂ റൈസ് ടു ടി നിങ്ങൾ പുറത്തെടുക്കുകയാണെങ്കിൽ വൺ മൈനസ് ക്യൂ എന്ന് വരും. വൺ മൈനസ് ക്യൂ നത്തിങ് ബട്ട് ആരാണ്? പി. സോ യു വിൽ ഗെറ്റ് പി ക്യൂ റൈസ് ടു ടി എന്ന് വരും. വാട്ട് ഈസ് പി ക്യൂ റൈസ് ടു ടി? പി ക്യൂ റൈസ് ടു ടി ഈസ് നത്തിങ് ബട്ട് പ്രോബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു ടി. അതല്ലേ തുടക്കത്തിൽ വാട്ട് ഈസ് പി ക്യൂ റൈസ് ടു ടി എന്ന് പറഞ്ഞാൽ പ്രോബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടി. സോ എന്ത് കിട്ടി? പ്രോബിലിറ്റി ഓഫ് എന്ത് കിട്ടി നിങ്ങൾക്ക്? നയ്യാള്, പ്രോബിലിറ്റി ഓഫ് y ഈക്വൽ ടു ടി ഗിവൺ എക്സ് ഗ്രാൻഡ് ഈക്വൽ ടു കെ ഈസ് നത്തിങ് ബട്ട് പ്രോബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു ടി എന്ന് കിട്ടി. അതല്ലേ ലാക്ക് ഓഫ് മെമ്മറി പ്രോപ്പർട്ടി പ്രൂവ് ചെയ്തില്ലേ, ഉപയോഗ ചെയ്തില്ലേ എന്ന് പറഞ്ഞാൽ എക്സ് കെയേക്കാൾ കൂടിയതിന് ശേഷമുള്ള വൈയുടെ പ്രോബിലിറ്റിയും എക്സിൻ്റെ പ്രോബിലിറ്റി എന്താണ്? സെയിം ആണ്. സോ വൈയുടെ പ്രോബിലിറ്റിയും എക്സിൻ്റെ പ്രോബിലിറ്റി സെയിം ആണ്. സോ ലാക്ക് ഓഫ് മെമ്മറി പ്രോപ്പർട്ടി, കാരണം കെയുടെ വാല്യൂനേക്കാൾ എക്സിൻ്റെ വാല്യൂ കൂടുമ്പോഴുള്ള വൈയുടെ പ്രോബിലിറ്റിയും എക്സിൻ്റെ പ്രോബിലിറ്റിയും സെയിം ആണെങ്കിൽ ഇതാണ് ലാക്ക് ഓഫ് മെമ്മറി പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ക്ലിയർ ആണേ? സംശയം ഉണ്ടോ? ഇത്രയും ക്ലിയർ ആയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എഴുതി പഠിക്കണം. ക്ലിയർ? സംശയം ഉണ്ടോ? നോക്കി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ക്ലിയർ? നോക്കി ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ കേട്ടോ. ഓക്കെ ഫൈൻ.